ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും ടീച്ചർ അറ്റ് ഹോമിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ആദ്യത്തെ പാഠം ഋതുഭേദങ്ങളും സമയവും. കാലത്തിനനുസരിച്ച് പ്രകൃതി ഒരുക്കുന്ന വിസ്മയങ്ങൾ അനവധിയാണ്. കൊടും ശൈത്യത്തിൻ്റെ പിടിയിലാർന്ന് സകലതും മഞ്ഞു മൂടുന്ന കാലമാണ് ശൈത്യകാലം. ശൈത്യകാലം പിൻവാങ്ങുന്നതോടെ പുൽനാമ്പുകളും വൃക്ഷത്തണലുകളും എല്ലാം മെല്ലെ വീണ്ടും പച്ചപ്പണിയുന്നു. നാനാവർണ്ണങ്ങളിൽ ഇലകളും പൂക്കളും ഒക്കെയായി വസന്തം വന്നണയുന്നു. വസന്തത്തിന്റെ തേരാട്ടത്തിന് അവധി നൽകിക്കൊണ്ട് വേനൽക്കാലം വന്നെത്തുന്നു. കനത്ത വേനൽ ചൂടിന് ആശ്വാസമേകി നീണ്ട മഴക്കാലവും തുടർന്ന് ഇല പൊഴിയും കാലമായി. എല്ലാ വൃക്ഷത്തലപ്പുഴക്കും ഏതാനും ആഴ്ചകൾ കൊണ്ട് സകല ഇലകളും പൊഴിയുന്നു. വരാൻ പോകുന്ന ശൈത്യത്തെ വരവേൽക്കാനുള്ള തയ്യാറെടുപ്പ്. അതോ വീണ്ടും ശൈത്യകാലം എത്തുകയായി. ഇനി മാസങ്ങളോളം കൊടും തണുപ്പാണ്. പ്രകൃതി ഒരുക്കുന്ന ഈ വിസ്മയ കാഴ്ചകൾ മധ്യാക്ഷാംശങ്ങളെയാണ് ഏറെ പ്രകടമാകുന്നത്. ഒരിടത്ത് നട്ടുച്ചായിരിക്കുമ്പോൾ മറ്റൊരിടത്ത് അർദ്ധരാത്രി. ഭൂമിയിൽ ഒരേ സമയം രണ്ടു ദിവസങ്ങൾ. കാലത്തിൻ്റെ മായ കാഴ്ചകൾ പോലെ വൈവിധ്യം നിറഞ്ഞതാണ് ലോകത്ത് സമയത്തിൻ്റെ ക്രമവും. കാലത്തിൻ്റെ മാറ്റങ്ങൾക്കെ കുറിച്ചുള്ള കുറിപ്പ് വായിച്ചില്ലേ? മഞ്ഞുകാലവും വേനൽക്കാലവും വർഷക്കാലവും മാറി മാറി വരുന്നതും പ്രകൃതിയിൽ അതിസുന്ദരം അതിനനുസൃതമായ മാറ്റങ്ങൾ ഉണ്ടാകുന്നതും നമുക്ക് അനുഭവത്തിലൂടെ ബോധ്യമാണല്ലോ. കാലത്തിൻ്റെ ഈ മാറ്റങ്ങളെ ഋതുഭേദങ്ങൾ എന്ന് വിളിക്കുന്നു. ഋതുഭേദങ്ങൾ എന്തുകൊണ്ട്? സൗരോർജ ലഭ്യതയിലുള്ള ഏറ്റക്കുറിച്ചിലുകളാണ് വ്യത്യസ്ത ഋതുക്കളിലെ പ്രധാന സവിശേഷത. ഇതിന് കാരണമാകുന്നത് ഭൂമിയുടെ പരിക്രമണവും അച്ചുതണ്ടിൻ്റെ ചരിവുമാണ്. ദീർഘവൃത്താകൃതിയിലുള്ള സഞ്ചാരപാത എലിപ്റ്റിക്കൽ ഓർബിറ്റിലൂടെയാണ് ഭൂമി സൂര്യനെ വലം വയ്ക്കുന്നത് എന്ന് നിങ്ങൾക്കറിയാമല്ലോ. ഇതിനെയാണ് പരിക്രമണം എന്ന് വിളിക്കുന്നത്. ഭൂമിയുടെ അച്ചുതണ്ടിന് പരിക്രമണ തലത്തിൽ നിന്ന് 66.5 ഡിഗ്രി ചരിവുണ്ടെന്ന് നിങ്ങൾ മുൻ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടല്ലോ. ലംബതലത്തിൽ നിന്ന് കണക്കാക്കിയാൽ ഈ ചരിവ് 23.5 ഡിഗ്രി ആണ്. പരിക്രമണ വേലയിൽ ഉടനീളം ഭൂമി ഈ ചരിവ് നിലനിർത്തുന്നു. ഇതിനെ അച്ചുതണ്ടിൻ്റെ സമാന്തരത പാരലിസം ഓഫ് ആക്സിസ് എന്നാണ് പറയുന്നത്. സൂര്യപ്രകാശം. സൂര്യനും ഭൂമിയും അടുത്തുമാകുന്നു. ഒരു പരിക്രമണ കാലയളവിൽ ഭൂമിക്ക് സൂര്യനിൽ നിന്നുള്ള അകലത്തിൽ നിരന്തരം മാറ്റമുണ്ടായിക്കൊണ്ടിരിക്കും. ഭൂമി സൂര്യനോട് ഏറ്റവും അടുത്തു വരുന്ന ദിനവും ഏറ്റവും അകന്നു പോകുന്ന ദിനവുമാണ് ചിത്രത്തിൽ കാണിച്ചിട്ടുള്ളത്. ഈ ദിവസങ്ങളെ യഥാക്രമം സൂര്യ സമീപന ദിനം പെരിഹെലിയോൺ എന്നും സൂര്യ വിദൂര ദിനം അപഹെലിയോണമെന്നും വിളിക്കുന്നു. സെപ്റ്റംബർ 23. അച്ചുതണ്ടിന്റെ സമാന്തരത ചിത്രം നിരീക്ഷിച്ച് മനസ്സിലാക്കുക. അച്ചുതണ്ടിന്റെ ചരിവ് പരിക്രമണ വേളയിലുടനീളം ഒരുപോലെ നിലനിർത്തുന്നതിനാൽ സൂര്യൻ്റെ അപേക്ഷിക സ്ഥാനം ഉത്തരായണ രേഖയ്ക്കും 23.5 ഡിഗ്രി വടക്ക് ദക്ഷിണായന രേഖയ്ക്കും 23.5 ഡിഗ്രി തെക്ക് ഇടയിൽ മാറിക്കൊണ്ടിരിക്കുന്നു. ഇതിനെ സൂര്യൻ്റെ അയനം എന്ന് വിളിക്കുന്നു. അപ്പറന്റ് മൂവ്മെന്റ് ഓഫ് ദി സൺ. സൂര്യൻ്റെ അയനമാണ് ഭൂമിയിൽ ഋതുഭേദങ്ങൾക്ക് കാരണമാകുന്നത്. ഒരു പരിക്രമണ കാലത്തിൽ സൂര്യനും ചുറ്റുമുള്ള ഭൂമിയുടെ സഞ്ചാരഗതിയിലെ 4 സ്ഥാനങ്ങളാണ് ഇതിൽ കാണിച്ചിട്ടുള്ളത്. സൂര്യൻ്റെ അയനം മൂലം ഭൂമിയിൽ സൂര്യപ്രകാശം പതിക്കുന്നതിൽ ഏറ്റക്കുറിച്ചിലുകൾ ഉണ്ടാകുന്നു. വർഷത്തിൻ്റെ ഒരു പകുതിയിൽ ഉത്തരാർദ്ധഗോളത്തിലും മറുപകുതിയിൽ ദക്ഷിണാർദ്ധഗോളത്തിലുമാണ് സൂര്യൻ്റെ ലംബരശ്മികൾ പതിക്കുന്നത്. സൂര്യരശ്മികൾ ലംബമായി പതിക്കുന്ന ഇടങ്ങളിൽ ചൂട് പൊതുവെ കൂടുതലായിരിക്കും. ചരിഞ്ഞു പതിക്കുന്ന ഇടങ്ങളിൽ ചൂട് കുറവായിരിക്കും. സൂര്യൻ്റെ അയനവും ഋതുക്കളും. സൂര്യൻ്റെ അയനം മൂലം വസന്തകാലം, ഗ്രീഷ്മകാലം, ഹേമന്തകാലം, ശൈത്യകാലം എന്നിങ്ങനെ വ്യത്യസ്ത ഋതുക്കൾ ചാക്രികമായി ആവർത്തിക്കുന്നു. വർഷം മുഴുവൻ ഉയർന്ന തോതിൽ സൂര്യപ്രകാശം ലഭിക്കുന്നതിനാൽ ഉഷ്ണമേഖലാ പ്രദേശങ്ങളിൽ പൊതുവെ ഋതുഭേദങ്ങൾ പ്രകടമായി അനുഭവപ്പെടാറില്ല. മിതോഷ്ണമേഖലാ പ്രദേശങ്ങളിൽ അഥവാ മധ്യ അക്ഷാംശ മേഖലയിലാണ് എല്ലാ ഋതുക്കളുടെയും സവിശേഷതകൾ വ്യക്തമായി അനുഭവപ്പെടുന്നത്. ആർട്ടിക് വൃത്തം, ഉത്തരായണ രേഖ, ഭൂമധ്യരേഖ, ദക്ഷിണായന രേഖ, അന്റാർട്ടിക് വൃത്തം. സൂര്യൻ ഭൂമധ്യരേഖയ്ക്ക് നേർമുകളിലായിരിക്കുമ്പോൾ ഉത്തരാർദ്ധഗോളത്തിലും ദക്ഷിണാർദ്ധഗോളത്തിലും തുല്യ അളവിൽ സൂര്യപ്രകാശം ലഭിക്കുന്നു. പരിക്രമണ വേളയിൽ സൂര്യൻ്റെ ആപേക്ഷിക സ്ഥാനം മധ്യരേഖയ്ക്ക് നേർമുകളിലാകുന്നത് മാർച്ച് 21 സെപ്റ്റംബർ 23 എന്ന ദിനങ്ങളിലാണ്. അതുകൊണ്ട് തന്നെ ഈ ദിനങ്ങളിൽ 2 അർദ്ധഗോളത്തിലും രാത്രിയുടെയും പകലിൻ്റെയും ദൈർഘ്യം തുല്യമായിരിക്കും. ഈ ദിനങ്ങളെ സമരാത്ര ദിനങ്ങൾ അഥവാ വിഷുവങ്ങൾ എന്ന് വിളിക്കുന്നു. മാർച്ച് 21 മുതൽ മധ്യരേഖയിൽ നിന്ന് വടക്കോട്ട് അയനം ചെയ്ത് ജൂൺ 21 സൂര്യൻ ഉത്തരായണ രേഖയ്ക്ക് 23.5 ഡിഗ്രി വടക്ക് നേർമുകളിലെത്തുന്നു. ഈ ദിനത്തെ ഉത്തരാർദ്ധഗോളത്തിൽ ഭീഷ്മ അയനാന്ത ദിനം, സമർ സോൾട്ടിസ് എന്ന് വിളിക്കുന്നു. ഉത്തരാർദ്ധഗോളത്തിൽ ഏറ്റവും ദൈർഘ്യമുള്ള പകലും ഏറ്റവും ഹിസ്യമായ രാത്രിയും അനുഭവപ്പെടുന്നത് ഈ ദിനത്തിലാണ്. മാർച്ച് 21 മുതൽ ജൂൺ 21 വരെ ഉത്തരാർദ്ധഗോളത്തിൽ പൊതുവെ വസന്തകാലമായിരിക്കും. ശൈത്യകാലത്തിൽ നിന്ന് വേനൽക്കാലത്തിലേക്കുള്ള മാറ്റത്തിൻ്റെ കാലമാണിത്. ചെടികൾ തളിർത്തതും പുഷ്പിക്കുന്നതും
മാവ് പൂക്കുന്നതും പ്ലാവുകളിൽ ചക്കയുണ്ടാകുന്നതുമൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? ഇത് വസന്തകാലത്തിന്റെ സവിശേഷതയാണ്. ഉത്തരാർദ്ധഗോളത്തിൽ വസന്തകാലമായിരിക്കുമ്പോൾ ദക്ഷിണാർദ്ധഗോളത്തിൽ ഏത് കാലമായിരിക്കുമെന്ന് പട്ടിക നോക്കി മനസ്സിലാക്കുക. June 21 മുതൽ ഉത്തരായണ രേഖയിൽ നിന്നും തെക്കോട്ട് അയനം ആരംഭിക്കുന്ന സൂര്യൻ September 23 വീണ്ടും ഭൂമധ്യ രേഖയ്ക്ക് നേർമുകളിലെത്തുന്നു. ഈ കാലയളവിലാണ് ഉത്തരാർദ്ധഗോളത്തിൽ വേനൽക്കാലം. September 23 മുതൽ മധ്യരേഖയിൽ നിന്ന് തെക്കോട്ട് അയനം തുടരുന്ന സൂര്യൻ December 22 ദക്ഷിണായന രേഖയ്ക്ക് 23.5 degrees തെക്ക് നേർമുകളിലെത്തുന്നു. ഈ ദിനത്തെ ഉത്തരാർദ്ധഗോളത്തിൽ ശൈത്യ അയനാദ ദിനം, വിന്റർ സോളിസ്റ്റിസ് എന്ന് വിളിക്കുന്നു. ഈ ദിവസം ഉത്തരാർദ്ധഗോളത്തിൽ ഏറ്റവും ഹിസ്യമായ പകലും ഏറ്റവും ദൈർഘ്യമുള്ള രാത്രിയും അനുഭവപ്പെടുന്നു. September 23 മുതൽ September 22 വരെ ഉത്തരാർദ്ധഗോളത്തിൽ ഹേമന്തകാലമാണ്. വേനൽക്കാലത്തിന്റെ തീക്ഷ്ണതയിൽ നിന്ന് ശൈത്യകാലത്തിലേക്കുള്ള മാറ്റത്തിന്റെ കാലമാണ് ഹേമന്തകാലം. ഈ കാലയളവിൽ അന്തരീക്ഷ ഊഷ്മാവ് ഗണ്യമായി കുറയുന്നു. പകലിന്റെ ദൈർഘ്യം കുറഞ്ഞു വരികയും രാത്രിയുടെ ദൈർഘ്യം കൂടുകയും ചെയ്യുന്നു. മരങ്ങൾ പൊതുവെ ഇല പൊഴിയുന്ന കാലമാണിത്. വരാനിരിക്കുന്ന വരണ്ട ശൈത്യകാലത്ത് അതിജീവിക്കാനുള്ള തയ്യാറെടുപ്പുകൾ ഈ ഇല പൊഴിയൽ. December 22 ദക്ഷിണായന രേഖയിൽ നിന്നും വടക്കോട്ട് അയനം ആരംഭിക്കുന്ന സൂര്യൻ March 21 വീണ്ടും മധ്യരേഖയ്ക്ക് നേർമുകളിലെത്തുന്നു. ഈ കാലയളവാണ് ഉത്തരാർദ്ധഗോളത്തിലെ ശൈത്യകാലം. മാസങ്ങൾ March 21 മുതൽ June 21 വരെ ഭൂമധ്യരേഖയിൽ നിന്ന് ഉത്തരായണ രേഖയിലേക്ക്. ഉത്തരാർദ്ധഗോളം വസന്തം, ദക്ഷിണാർദ്ധഗോളം ഹേമന്തം. June 21 മുതൽ September 23 വരെ ഉത്തരായണ രേഖയിൽ നിന്ന് ഭൂമധ്യരേഖയിലേക്ക് ഗ്രീഷ്മം, ശൈത്യം. September 23 മുതൽ December 22 വരെ ഭൂമധ്യരേഖയിൽ നിന്ന് ദക്ഷിണായ രേഖയിലേക്ക് ഉത്തരാർദ്ധഗോളം ഹേമന്തം, ദക്ഷിണാർദ്ധഗോളം വസന്തം. December 22 മുതൽ March 21 വരെ ദക്ഷിണായ രേഖയിൽ നിന്ന് ഭൂമധ്യ രേഖയിലേക്ക് ഉത്തരാർദ്ധഗോളം ശൈത്യം, ദക്ഷിണാർദ്ധഗോളം ഗ്രീഷ്മം. ഇന്ത്യയിലെ പരമ്പരാഗത ഋതുക്കൾ പൊതുവെ ഋതുക്കളെ നാലായി തിരിച്ചിട്ടുണ്ടെങ്കിലും ഇന്ത്യയിൽ അന്തരീക്ഷ സ്ഥിതിയിലെ മാറ്റങ്ങൾ അടിസ്ഥാനമാക്കി 6 ഋതുക്കൾ ഉള്ളതായി കണക്കാക്കുന്നു. വസന്തകാലം മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ, ഗ്രീഷ്മകാലം മെയ് ജൂൺ മാസങ്ങളിൽ, വർഷകാലം ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ, ശരത്കാലം സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ, ഹേമന്തകാലം നവംബർ ഡിസംബർ മാസങ്ങളിൽ, ശിശിരകാലം ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ. ഉത്തരാർദ്ധഗോളത്തിലെ ശൈത്യകാലമായിരിക്കുമ്പോൾ ദക്ഷിണാർദ്ധഗോളത്തിൽ ഏത് കാലമായിരിക്കും അനുഭവപ്പെടുമെന്ന് നോക്കുക. ഉത്തരായണവും ദക്ഷിണായനവും. സൂര്യന്റെ അയനവും അതിനനുസൃതമായി ഇരു അർദ്ധഗോളങ്ങളിലുമുള്ള ഋതുക്കളുടെ ആവർത്തന ക്രമവും മനസ്സിലായില്ലേ? ശൈത്യ അയനാന്ത ദിനത്തെ തുടർന്ന് സൂര്യൻ ദക്ഷിണായന രേഖയിൽ നിന്നും ഉത്തരായണ രേഖയിലുള്ള അയനം ആരംഭിക്കുകയും June 21 ഉത്തരായണ രേഖയ്ക്ക് നേർമുകളിൽ എത്തുകയും ചെയ്യുന്നു. ദക്ഷിണായന രേഖയിൽ നിന്ന് ഉത്തരായണ രേഖയിലേക്കുള്ള സൂര്യന്റെ അയനത്തെ ഉത്തരായണം എന്ന് വിളിക്കുന്നു. ഉത്തരായണ കാലത്ത് ഉത്തരാർദ്ധഗോളത്തിൽ പകലിന്റെ ദൈർഘ്യം ക്രമേണ കൂടി വരുന്നു. ഗ്രീഷ്മ അയനാന്ത ദിനത്തെ തുടർന്ന് ഉത്തരായണ രേഖയിൽ നിന്നും ദക്ഷിണായന രേഖയിലേക്ക് അയനം ആരംഭിക്കുകയും December 22 ദക്ഷിണായന രേഖയ്ക്ക് നേർമുകളിൽ എത്തുകയും ചെയ്യുന്നു. ഉത്തരായണ രേഖയിൽ നിന്ന് ദക്ഷിണായന രേഖയിലുള്ള സൂര്യന്റെ അയനത്തെ ദക്ഷിണായനം എന്ന് വിളിക്കുന്നു. മാർച്ച് മുതൽ സെപ്റ്റംബർ വരെയുള്ള 6 സൂര്യൻ ഉത്തരാർദ്ധഗോളത്തിലായതിനാൽ ഈ കാലയളവിൽ ഉത്തരധ്രുവ പ്രദേശങ്ങളിൽ 6 തുടർച്ചയായി പകലായിരിക്കും. സെപ്റ്റംബർ മുതൽ മാർച്ച് വരെ നീളുന്ന 6 സൂര്യൻ ദക്ഷിണാർദ്ധഗോളത്തിലായതിനാൽ ഉത്തരധ്രുവ പ്രദേശങ്ങളിൽ 6 തുടർച്ചയായി രാത്രിയായിരിക്കും. ഭ്രമണവും സമയനിർണയവും. ക്ലോക്ക് നോക്കിയപ്പോൾ 12:00 തന്നെ. വാച്ചിലെ സമയം 5.5 പിന്നോട്ട് തിരിച്ചു വെക്കണമെന്ന് എയർ ഹോസ്റ്റസ് അറിവ് തന്നു. അപ്പോൾ ഞങ്ങളുടെ വാച്ചിലെ ഇന്ത്യൻ സമയം 5:30 ആയിട്ടുണ്ടായിരുന്നു. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയത്തെ വിഴുങ്ങിക്കൊണ്ടാണ് വിമാനം പടിഞ്ഞാറോട്ട് പറക്കുന്നത്. അതനുസരിച്ച് കൂടെ ഞങ്ങളുടെ വാച്ചിലെ സൂചിയും പിന്നോക്കം തിരിച്ചു വെക്കേണ്ടി വന്നു. പാതിര സൂര്യൻ്റെ നാട്ടിൽ എസ്കേപ്പ് ഒറ്റേക്കാട്. പ്രശസ്ത സഞ്ചാര സാഹിത്യകാരനായ എസ്കേപ്പ് ഒറ്റേക്കാടിൻ്റെ പാതിര സൂര്യൻ്റെ നാട്ടിൽ എന്ന വാർത്താ വിവരണത്തിലെ ഒരു ഭാഗം വായിച്ചല്ലോ. വിവിധ രാജ്യങ്ങളിലെ സമയം ഇന്ത്യൻ സമയത്തിൽ നിന്ന് വ്യത്യസ്തപ്പെട്ടിരിക്കുന്നു എന്ന് ഇതിൽ നിന്ന് ബോധ്യമായല്ലോ. സമയനിർണയത്തിലെ വ്യത്യാസം എന്തുകൊണ്ടെന്ന് പരിശോധിക്കാം. ഒരു പ്രദേശത്ത് സൂര്യൻ്റെ ഉച്ചസ്ഥാനം, സൂര്യപ്രകാശം സൃഷ്ടിക്കുന്ന നിഴൽ എന്നിവയെ അടിസ്ഥാനമാക്കിയിരുന്നു ആദ്യ കാലയളവിൽ സമയം നിർണയിച്ചിരുന്നത്. തലയ്ക്ക് മുകളിലായി സൂര്യൻ എത്തുന്നത് ഉച്ചയ്ക്ക് 12 കണക്കാക്കുന്നു. ഓരോ സ്ഥലത്തും ഇപ്രകാരം സൂര്യന്റെ സ്ഥാനത്ത് ആധാരമാക്കി നിർണയിക്കുന്ന സമയത്തെയാണ് പ്രാദേശിക സമയം എന്ന് പറയുന്നത്. പാതിര സൂര്യൻ, അർദ്ധരാത്രിയിലും സൂര്യൻ, ഒരു ദിവസമല്ല 6 ആർട്ടിക് വൃത്തത്തിലും അന്റാർട്ടിക് വൃത്തത്തിലും ഇതാണ് സ്ഥിതി. പകലെന്ന് പറയുമ്പോൾ സൂര്യൻ തലയ്ക്ക് മുകളിലാണെന്ന് കരുതരുത്.
ഇക്കാലത്ത് പകൽ വെളിച്ചം ഏറിയാൽ ഒന്നോ രണ്ടോ മണിക്കൂർ മാത്രം. നിലത്തെമ്പാടും മഞ്ഞുമൂടിയ അവസ്ഥയാണ്. ഇവിടത്തെ ജനജീവിതവും പരിമിതമായ കൃഷിയുമെല്ലാം ഈ കാലാവസ്ഥ പ്രത്യേകതയ്ക്കനുസരിച്ച് ക്രമപ്പെടുത്തിയിരിക്കുന്നു. പിൽക്കാലത്ത് സമയനിർണയം കൂടുതൽ ശാസ്ത്രീയവും കൃത്യവുമായ സമയനിർണയത്തിനു പിന്നിലെ വസ്തുതകളിലേക്ക് നമുക്ക് കടന്നു ചെല്ലാം. പരിക്രമണത്തോടൊപ്പം ഭൂമി സ്വന്തം അച്ചുതണ്ടിനെ ആധാരമാക്കി ഭ്രമണം ചെയ്തു എന്ന് നിങ്ങൾക്കറിയാമല്ലോ. ഭ്രമണ ഫലമായാണ് രാത്രിയും പകലും ഉണ്ടാകുന്നത് എന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഭ്രമണവുമായി ബന്ധപ്പെട്ട ചില വസ്തുതകൾ നോക്കൂ. ഭൂമി ഭ്രമണം ചെയ്യുന്നത് പടിഞ്ഞാറോട്ട് നിന്ന് കിഴക്കോട്ടാണ്. ഒരു ഭ്രമണം പൂർത്തിയാക്കാൻ 24 മണിക്കൂർ എടുക്കുന്നു. ഭ്രമണം പടിഞ്ഞാറോട്ട് നിന്ന് കിഴക്കോട്ടായതിനാൽ സൂര്യോദയം കിഴക്കു നിന്നായിരിക്കും. ഭൂമിയുടെ കോണളവ് 360 ഡിഗ്രി ആണല്ലോ. ഓരോ ഡിഗ്രി കോണളവിലും ഒരു രേഖാംശം വീതം വരച്ചാൽ 360 രേഖാംശ രേഖകൾ ലഭിക്കും. 360 ഡിഗ്രി തിരിയാൻ ഭൂമിക്ക് വേണ്ടത് 24 മണിക്കൂറാണ്. 24 മണിക്കൂറിനെ മിനിറ്റിലേക്ക് മാറ്റിയാൽ 24 × 60 1440 മിനിറ്റ്. അതായത് 360 തിരിയാൻ വേണ്ട സമയം 1440 മിനിറ്റ്. ഒരു ഡിഗ്രി രേഖാംശ പ്രദേശം തിരിയാൻ ഭൂമിക്ക് വേണ്ട സമയം 1440 × 360 4 മിനിറ്റാണ്. 15 ഡിഗ്രി രേഖാംശ പ്രദേശം തിരിയുമ്പോൾ ഒരു മണിക്കൂർ സമയ വ്യത്യാസമാണ് ഉണ്ടാകുന്നത്. 15 × 4 = 60 മിനിറ്റ്. അതായത് ഒരു മണിക്കൂറിൽ ഭൂമിയുടെ 15 ഡിഗ്രി രേഖാംശ രേഖ പ്രദേശമാണ് സൂര്യൻ്റെ മുന്നിലൂടെ കടന്നു പോകുന്നത്. ഭൂമിയുടെ ഭ്രമണം പടിഞ്ഞാറോട്ട് നിന്ന് കിഴക്കോട്ടായതിനാൽ സമയക്കൂടുതൽ രേഖപ്പെടുത്തുന്നത് കിഴക്കോട്ടും സമയക്കുറവ് രേഖപ്പെടുന്നത് പടിഞ്ഞാറോട്ടും ആയിരിക്കും. ചിത്രീകരണം ശ്രദ്ധിക്കുക. ഒരു നിശ്ചിത രേഖാംശത്തിൽ നിന്ന് കിഴക്കോട്ട് ഓരോ ഡിഗ്രി രേഖാംശത്തിനും സമയം 4 മിനിറ്റ് കൂടിയും പടിഞ്ഞാറോട്ട് ഇത് 4 മിനിറ്റ് കുറഞ്ഞും വരുന്നു. ഗ്രീനിച്ച് സമയവും സമയരേഖയും. 0 ഡിഗ്രി രേഖാംശ രേഖ ഗ്രീനിച്ച് രേഖ എന്നറിയപ്പെടുന്നു. ഇംഗ്ലണ്ടിലെ റോയൽ ബ്രിട്ടീഷ് വാന നിരീക്ഷണശാല സ്ഥിതി ചെയ്യുന്ന ഗ്രീനിച്ച് എന്ന സ്ഥലത്ത് കൂടി കടന്നു പോകുന്നതിനാലാണ് ഈ രേഖയ്ക്ക് ഗ്രീനിച്ച് രേഖ എന്ന് നൽകപ്പെട്ടത്. ഗ്രീനിച്ച് രേഖയെ അടിസ്ഥാനമാക്കിയാണ് ലോകത്തെ എവിടെയുള്ള സമയം നിർണയിക്കപ്പെടുന്നു എന്നതിനാൽ ഈ രേഖ പ്രൈം മെറീഡിയൻ എന്ന് വിളിക്കപ്പെടുന്നു. ഗ്രീനിച്ച് രേഖയിലെ പ്രാദേശിക സമയത്തെ ഗ്രീനിച്ച് സമയം എന്ന് പറയുന്നു. ഗ്രീനിച്ച് രേഖയെ അടിസ്ഥാനമാക്കി ഓരോ മണിക്കൂർ വീതം സമയ വ്യത്യാസമുള്ള 24 മേഖലകളാക്കി ലോകത്തെ തിരിച്ചിരിക്കുന്നു. ഇവ സമയമേഖലകൾ എന്നറിയപ്പെടുന്നു. സ്റ്റാൻഡേർഡ് സമയം. ഓരോ രേഖാംശത്തിലെയും പ്രാദേശിക സമയത്തിൽ വ്യത്യാസമുണ്ടായിരിക്കും. വിവിധ രേഖാംശങ്ങളിൽ ഉൾപ്പെട്ട പ്രദേശങ്ങൾ അതാതിടങ്ങളിലെ പ്രാദേശിക സമയം പരിഗണിച്ചാൽ അത് പല അവസരങ്ങളിലും ആശയക്കുഴപ്പം സൃഷ്ടിക്കും. ഈ പ്രതിസന്ധി മറികടക്കാൻ രാജ്യങ്ങളുടെ കേന്ദ്രഭാഗത്തുകൂടി കടന്നു പോകുന്ന രേഖാംശത്തിലെ പ്രാദേശിക സമയത്തെ രാജ്യത്തെ മുഴുവൻ പൊതുസമയമായാണ് സാധാരണ കണക്കാക്കുന്നത്. എന്നാൽ രേഖാംശ വ്യാപ്തി കൂടിയ രാജ്യങ്ങളിൽ ഒന്നിലേറെ രേഖാംശങ്ങളെ മാനവ രേഖാംശമായി പരിഗണിച്ച് ഒന്നിലധികം മാനവ സമയങ്ങൾ നിർണയിച്ചിട്ടുണ്ട്. ലോകത്തിലെ ഓരോ രാജ്യവും ഇത്തരത്തിലേറെക്കുറെ മധ്യത്തിലൂടെ കടന്നു പോകുന്ന രേഖാംശ രേഖയെ മാനവ രേഖാംശമായി പരിഗണിക്കുന്നു. സ്റ്റാൻഡേർഡ് മെറിഡിയൻ. മാനവ രേഖാംശത്തിലെ പ്രാദേശിക സമയമാണ് ഈ രാജ്യത്തിന്റെ മാനവ സമയം. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം IST. പൂർവ്വ രേഖാംശം 62 ഡിഗ്രി മുതൽ 97 ഡിഗ്രി വരെയാണല്ലോ ഇന്ത്യയുടെ രേഖാംശീയ വ്യാപ്തി. ഇവയുടെ ഏകദേശം മധ്യത്തായി സ്ഥിതി ചെയ്യുന്ന 82 ഡിഗ്രി പൂർവ്വ രേഖാംശത്തെയാണ് ഇന്ത്യയുടെ മാനവ രേഖാംശമായി കണക്കാക്കുന്നത്. ഈ രേഖാംശത്തിലെ പ്രാദേശിക സമയമാണ് ഇന്ത്യയുടെ പൊതുവായ സമയമായി അംഗീകരിച്ചിട്ടുള്ളത്. ഇതിനെ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം എന്ന് വിളിക്കുന്നു. അന്താരാഷ്ട്ര ദിനാംഗ രേഖ. ഗ്രീനിച്ച് രേഖയിൽ നിന്ന് കിഴക്കോട്ടോ പടിഞ്ഞാറോട്ടോ 180 ഡിഗ്രി രേഖാംശം വരെ ഓരോ 15 സമയം കണക്കാക്കി പട്ടിക പൂർത്തിയാക്കുക. കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും 180 ഡിഗ്രി രേഖാംശത്തിൽ എത്തിയപ്പോൾ 24 മണിക്കൂറിന്റെ സമയ വ്യത്യാസം കാണാൻ കഴിഞ്ഞില്ലേ? നൽകിയിട്ടുള്ള ചിത്രത്തിൽ A എന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്നത് 180 ഡിഗ്രി രേഖാംശ രേഖയിലാണ്. ഈ സ്ഥലത്ത് താമസിക്കുന്നവർ പട്ടികയിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ഏത് ദിവസമായിരിക്കും പരിഗണിക്കുക? ഒരു രാജ്യത്തിലൂടെ 180 ഡിഗ്രി രേഖാംശ രേഖ കടന്നു പോകുകയാണെങ്കിൽ ഈ രേഖയ്ക്ക് കിഴക്കും പടിഞ്ഞാറോട്ടും വ്യത്യസ്ത ദിനങ്ങളായിരിക്കുമല്ലോ. ഇത് സൃഷ്ടിച്ചേക്കാവുന്ന പ്രായോഗിക പ്രശ്നങ്ങളെ കുറിച്ച് ചിന്തിച്ചു നോക്കൂ. ഈ ബുദ്ധിമുട്ട് ഒഴിവാക്കുന്നതിനായി കരഭാഗങ്ങളിൽ കൂടി കടന്നു പോകുന്ന വിധം ഈ രേഖയിൽ ചില ക്രമീകരണങ്ങൾ വരുത്തിയിട്ടുണ്ട്. ചിത്രത്തിൽ മുറിഞ്ഞ വരകൾ ഉപയോഗിച്ച് ഈ രേഖാംശ രേഖയെ ക്രമീകരിച്ചിരിക്കുന്നത് ശ്രദ്ധിക്കും. പസഫിക് സമുദ്രത്തിലെ ബാറിംഗ് കടലിടുക്കിലൂടെ കടന്നു പോകും വിധം ജനവാസമുള്ള ചില ദ്വീപുകളെ ഒഴിവാക്കിയുമാണ് ഈ രേഖ ക്രമീകരിച്ചിരിക്കുന്നത്. ഈ രേഖ മറിച്ചുകടന്ന് പടിഞ്ഞാറോട്ട് പോകുന്ന സഞ്ചാരികൾ കലണ്ടറിൽ ഒരു ദിവസം കൂട്ടിയും കിഴക്കോട്ട് പോകുന്നവർ ഒരു
ദിവസം കുറിച്ചും സമയം കണക്കാക്കുന്നു. ഈ സാങ്കല്പിക രേഖ അന്താരാഷ്ട്ര ദിനാംഗ രേഖ എന്നറിയപ്പെടുന്നു. സമയം കണക്കാക്കാം. ഉദാഹരണം, ഗ്രീനിച്ച് സമയം ഉച്ചയ്ക്ക് 12 ആയിരിക്കുമ്പോൾ ഇന്ത്യയിലെ സമയം എന്തായിരിക്കും? ഗ്രീനിച്ച് ഇന്ത്യ എന്നീ രണ്ട് സ്ഥലങ്ങൾ തമ്മിലുള്ള രേഖാംശീയ വ്യത്യാസം 82 അഥവാ 82° 30' 15° രേഖാംശത്തിന് സമയവ്യത്യാസം 1 മണിക്കൂർ. 82° രേഖാംശത്തിലെ സമയവ്യത്യാസം 82/15 5 മണിക്കൂർ 30 മിനിറ്റ്. ഗ്രീനിച്ച് കിഴക്കായി ഇന്ത്യ സ്ഥിതി ചെയ്യുന്ന ഗ്രീനിച്ചിലെ സമയത്തേക്കാൾ 5 മണിക്കൂർ 30 മിനിറ്റ് കൂടുതലായിരിക്കും ഇന്ത്യയിലെ സമയം. ഇന്ത്യയിലെ സമയം, ഗ്രീനിച്ച് സമയം, അതിൻ്റെ കൂടെ സമയവ്യത്യാസം അല്ലേ, 12 മണിക്കൂർ 30 മിനിറ്റും 5:30 PM. ഇന്ത്യയിൽ തിങ്കളാഴ്ച രാത്രി 11 ആയിരുന്നെങ്കിൽ ജപ്പാനിലെ 135° കിഴക്ക് സമയം എന്തായിരിക്കും? ജപ്പാൻ വരെ രേഖാംശ വ്യാപ്തി 135-ൽ നിന്ന് 82° 30' കുറയ്ക്കുമ്പോൾ 52° 30'. ഒരു രേഖാംശത്തിന് സമയവ്യത്യാസം 4 മിനിറ്റ് ആവുമ്പോൾ 52.5-ക്ക് രേഖാംശത്തിന് സമയവ്യത്യാസം എത്രയായിരിക്കും? 3 മണിക്കൂർ 30 മിനിറ്റ്. ഇന്ത്യയിൽ നിന്ന് 52° 30' കിഴക്കായതിനാൽ ഇന്ത്യയുടെ സമയത്തേക്കാൾ 3 മണിക്കൂർ 30 മിനിറ്റ് മുന്നിലായിരിക്കും ജപ്പാനിലെ സമയം. ഇന്ത്യയിലെ സമയം തിങ്കളാഴ്ച രാത്രി 11 ആയിരിക്കുമ്പോൾ ജപ്പാനിലെ സമയം തിങ്കളല്ല ചൊവ്വാഴ്ച 2:30 AM. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് ഈ പാഠഭാഗം. നിങ്ങൾക്ക് ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.